ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഷാ അക്കാദമി. നമ്മൾ ഇന്ന് ഈ സെഷനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് റെറ്റിനയെ കുറിച്ചും കണ്ണിൽ കാണുന്ന ദ്രാവകങ്ങളെ കുറിച്ചുമാണ്. റെറ്റിനയെ കുറിച്ച് നമ്മൾ ഇതിന്റെ മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ട്. കണ്ണിലെ മൂന്നാമത്തെ പാളിയും പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്ന പാളിയുമാണെന്ത് റെറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെറ്റിനയിൽ രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യത്തേതാണ് പീതബിന്ദു. ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക, ഈ ഭാഗത്തിനെ വിളിച്ച പേരാണ് പീതബിന്ദു. എന്താണ് പീതബിന്ദുവിന്റെ പ്രത്യേകത? റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു. പ്രകാശഗ്രാഹി കോശങ്ങൾ റെറ്റിനയിൽ കാണുന്നു. ആ റെറ്റിനയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു. പ്രകാശഗ്രാഹി കോശങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കൊണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന് നല്ല തെളിമ ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് നല്ല തെളിമ ഉണ്ടാകുന്നു? കാരണം പ്രകാശത്തെ സ്വീകരിച്ച് ഉദ്ദീപനങ്ങൾ ഉണ്ടാക്കുന്ന പ്രകാശഗ്രാഹി കോശങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് ഭാഗത്താണ്? പീതബിന്ദുവിലായതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന് നല്ല തെളിമ അഥവാ ക്ലാരിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് റെറ്റിനയുടെ രണ്ടാമത്തെ ഭാഗമാണ് അന്ധബിന്ദു. എന്താണ് അന്ധബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുക നോക്കുക അല്ലെ, ഈ ഭാഗം കണ്ടോ നിങ്ങൾ ഇവിടെ നിന്നത്, അതെ ഞാനിപ്പം വരയ്ക്കുന്ന ഈ ഭാഗം നോക്കുക. ഇതിനെ വിളിച്ച പേരാണ് നേത്ര നാഡി. നേത്ര നാഡി എന്താണ് നേത്രനാഡി? അറിയാലോ നിങ്ങൾക്ക്, കണ്ണിൽ നിന്ന് ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡിയാണെന്ത് നേത്രനാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഈ ഭാഗത്തിനെ വിളിച്ച പേരാണ് അന്ധബിന്ദു. പേര് നോക്കുക, അന്ധത അല്ലെ. എന്താ അന്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയാണ് വെളിച്ചം വന്ന് വീഴുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് സാധ്യമാവുകയില്ല? കാഴ്ച സാധ്യമാവുകയില്ല. എന്തുകൊണ്ട് കാഴ്ച സാധ്യമാകുന്നില്ല? നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമായതുകൊണ്ട് അന്ധബിന്ദുവിൽ എന്ത് കാണുന്നില്ല? പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്നില്ല. പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് വെളിച്ചത്തെ സ്വീകരിച്ച് ഉദ്ദീപനം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അന്ധബിന്ദുവിലാണ് വെളിച്ചം വീഴുന്നതെങ്കിൽ അവിടെ കാഴ്ച സാധ്യമാകുന്നതല്ല. റെറ്റിനയിൽ നിന്ന് നേത്രനാഡിയും രക്തക്കുഴലുകളും ആരംഭിക്കുന്ന ഭാഗമാണെന്ത് അന്ധബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കണ്ണിലെ ലെൻസിനെ കുറിച്ചാണ്. നോക്കുക, ഇവിടെ അടയാളപ്പെടുത്തി നോക്കുക, എന്താണ് കണ്ണിലെ ലെൻസിന്റെ പ്രത്യേകത? ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗമാണെന്ത് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുതാര്യവും ഇലാസ്തികത ഉള്ളതുമായ കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിൽ കാണുന്നത്. സുതാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണമായും വെളിച്ചത്തിനെ കടത്തിവിടുന്നതും ഇലാസ്റ്റിസിറ്റി ഇലാസ്തികത ഉള്ളതുമായ കോൺവെക്സ് ലെൻസ് ആണ് നമ്മളുടെ കണ്ണിൽ കാണുന്നത്. എങ്ങനെയാണ് ലെൻസ് അവിടെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്? സ്നായുക്കൾ എന്ന ചരട് വഴി സീലിയറി പേശികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കുക, ലെൻസിന്റെ ചുറ്റുവട്ടത്തും കാണുന്ന നേർത്ത ചരട് പോലത്തെ വസ്തുക്കളെ കാണുന്നില്ലേ, അതിനെ വിളിച്ച പേരാണ് സ്നായുക്കൾ. ഈ സ്നായുക്കൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സീലിയറി പേശികളുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഈ ഭാഗത്തിനെ വിളിച്ച പേരാണ് സീലിയറി പേശികൾ. ഈ സ്നായുക്കൾ എന്ന ചരട് വഴി സീലിയറി പേശികളുമായിട്ട് ആരെ ബന്ധിപ്പിച്ചിരിക്കുന്നു? ലെൻസിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അടുത്തത് സീലിയറി പേശികൾ. എന്താണ് സീലിയറി പേശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടയാളപ്പെടുത്തിയിരിക്കുക നോക്കുക അല്ലെ, ഈ ഭാഗത്തിനെ വിളിച്ച് ഇവിടെ രണ്ട് സൈഡിലും ഉണ്ട്, ഇവിടെയും എന്ത് കാണാം? സീലിയറി പേശികൾ എന്ത് ചെയ്യാം നമുക്ക് കാണാം. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണെന്ത് സീലിയറി പേശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലെൻസിനെ മൊത്തം കവർ ചെയ്തുകൊണ്ട് ചുറ്റുവട്ടം ആര് കാണാം? സീലിയറി പേശികളെ കാണാം. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നു. അതായത് നമുക്ക് ദൂരെയുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും വ്യക്തമായി കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്?
നമ്മുടെ ലെൻസിന് എന്തിനുള്ള കഴിവുണ്ട്? വക്രത ക്രമീകരിക്കാനുള്ള കഴിവുണ്ട്. അടുത്തുള്ള വസ്തുവിനും ദൂരെയുള്ള വസ്തുവിനും അനുസരിച്ച് നമ്മുടെ ലെൻസുകൾക്ക് ലെൻസിന് എന്തിനുള്ള കഴിവുണ്ട്? വക്രത ക്രമീകരിക്കാനും കൃത്യമായി ആ ചിത്രത്തെ റെട്ടിനയിൽ തന്നെ വന്ന് വീഴിപ്പിക്കാനുമുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മളുടെ കണ്ണിലെ ലെൻസിനുണ്ട്. ഈ വക്രത നമുക്ക് അടുത്ത സെഷനിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ വക്രത ക്രമീകരിക്കാൻ ലെൻസിനെ സഹായിക്കുന്നത് ഏത് പേശികളാണ്? സീലിയറി പേശികളാണ്. സീലിയറി പേശികൾ സങ്കോചിക്കുമ്പോൾ വക്രത കൂടുന്നു, സീലിയറി പേശികൾ വിശ്രാമാവസ്ഥ പ്രാപിക്കുമ്പോൾ ലെൻസിന്റെ വക്രത കുറയുന്നു. അതുകൊണ്ട് ദൂരെയുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. കാഴ്ചയെ കുറിച്ച് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അടുത്തത് നേത്രനാഡി. എന്താണ് നേത്രനാഡി? ശ്രദ്ധിക്കുക, ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് കണ്ടല്ലോ ഈ മഞ്ഞ കളറിലെ ഈ ഭാഗം. ഈ ഭാഗമാണെന്ത്? നേത്രനാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് വെളിച്ചം വന്ന് വീണു കഴിഞ്ഞാൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഉദ്ദീപിക്കപ്പെടുകയും അവിടെ ആവേഗങ്ങൾ സൃഷ്ടിക്കുകയും ആ ആവേഗങ്ങളെ നേത്രനാഡി എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ അല്ലെ ഭാഗമായിട്ട് വരുന്ന നാഡിയാണ് നേത്രനാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നേത്രനാഡി എന്ത് ചെയ്യുന്നു? ആ ആവേഗങ്ങളെ ഉടനെ തന്നെ എവിടേക്ക് എത്തിക്കുന്നു? മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് നമുക്ക് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നു. സോ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത്: ലെൻസ്, സീലിയറി പേശികൾ, നേത്രനാഡി. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കണ്ണിൽ കാണുന്ന ദ്രവങ്ങളെ കുറിച്ചാണ്. രണ്ട് ദ്രവങ്ങൾ നമ്മളുടെ കണ്ണിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ദ്രവങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. നമ്മുടെ കണ്ണിൽ രണ്ട് അറകൾ കാണുന്നുണ്ട്. എവിടെയൊക്കെയാണ് ഈ അറകൾ കാണുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഈ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഈ ഭാഗത്തിനെ വിളിച്ച പേരാണ് കോർണിയ. ഈ വെളുത്ത നിറത്തിലുള്ള അല്ലെ ഈ ഭാഗത്തിനെ വിളിച്ച പേരാണ് ലെൻസ്. കോൺവെക്സ് ലെൻസ് എന്ന് നമ്മൾ കഴിഞ്ഞ ഏരിയയിൽ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ഈ കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിൽ കാണുന്ന ഈ അറ കണ്ടോ, കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിൽ കാണുന്ന ഈ അറയെ വിളിച്ച പേരാണ് അക്വസ് അറ. എന്താറ? അക്വസ് അറ. എവിടെ കാണുന്നു? കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണുന്ന ഈ അറയെ വിളിച്ച പേരാണ് അക്വസ് അറ. അടുത്തത് നോക്കുക, ഈ ലെൻസിനും ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ലെൻസിനും ഈ റെട്ടിന, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു, ലെൻസിനും ഈ മഞ്ഞ കളറിലുള്ള ഈ റെട്ടിനയ്ക്കും ഇടയിൽ കാണുന്ന വലിയൊരു അറ കണ്ടോ. ലെൻസിനും റെട്ടിനയ്ക്കും ഇടയിൽ കാണുന്ന ഈ വലിയൊരു അറ കണ്ടോ, ആ അറയ്ക്ക് വിളിച്ച പേരാണ് വിട്രിയസ് അറ. വിട്രിയസ് അറ എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ ഇടയിലാണ്? ലെൻസിനും റെട്ടിനയ്ക്കും ഇടയിൽ കാണുന്ന അറയാണെന്ത്? വിട്രിയസ് അറ. ഈ അക്വസ് അറയിലും വിട്രിയസ് അറയിലും ഓരോ ദ്രാവകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. അക്വസ് അറ അഥവാ ലെൻസിനും കോർണിയയ്ക്കും ഇടയിലുള്ള അക്വസ് അറയിൽ കാണുന്ന ദ്രാവകത്തിനെ വിളിച്ച പേരാണ് അക്വസ് ദ്രവം. അതേപോലെ ലെൻസിനും റെട്ടിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ കാണുന്ന ദ്രാവകത്തിനെ നമ്മൾ വിളിച്ച പേരാണ് വിട്രിയസ് ദ്രവം. ശ്രദ്ധിക്കുക, എവിടെ ലെൻസിനും റെട്ടിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ കാണുന്ന ദ്രാവകത്തിനെ വിളിച്ച പേരാണ് വിട്രിയസ് ദ്രവം. എന്താണ് അക്വസ് ദ്രവത്തിന്റെയും വിട്രിയസ് ദ്രവത്തിന്റെയും പ്രത്യേകതകൾ? നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. നോക്കുക, കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണുന്ന അറയ്ക്ക് വിളിച്ച പേരാണ് അക്വസ് അറ. ആ അറയിൽ കാണുന്ന ജലം പോലുള്ള, വാട്ടർ ലൈക്ക് എന്ന് പറയും, വെള്ളം പോലുള്ള ദ്രാവകത്തിനെ വിളിച്ച പേരാണ് അക്വസ് ദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അക്യസ് ദ്രവം രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യുന്നു. എവിടെ നിന്നാണ് അക്യസ് ദ്രവം രൂപപ്പെടുന്നത്? രക്തത്തിൽ നിന്ന് എവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നു? രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യുന്നു. രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്നത് കൊണ്ട് കണ്ണിലെ കലകൾക്ക് വേണ്ട ഓക്സിജനും പോഷണവും നൽകുന്നതാരാണ്? അക്വസ് ദ്രവമാണ്. അവർ കണ്ണിനാവശ്യമായ ഓക്സിജനും പോഷണവും നൽകിയിട്ട് തിരികെ ആരെ വാങ്ങും? കാർബൺ ഡയോക്സൈഡും മാലിന്യങ്ങളും വാങ്ങുന്നു. എന്നിട്ട് അവർ തിരികെ എങ്ങോട്ടേക്ക് തന്നെ പോകുന്നു? രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യുന്നു. ഇതാണ് അക്വസ് ദ്രവത്തിന്റെ പ്രത്യേകത. അടുത്തതാരാണ്? വിട്രിയസ് ദ്രവം. എന്താ പ്രത്യേകത? ലെൻസിനും റെട്ടിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവം. നമ്മൾ ഓൾറെഡി പഠിച്ചു, ലെൻസിന്റെയും റെട്ടിനയുടെയും ഇടയിൽ കാണുന്ന അറയ്ക്ക് വിളിച്ച പേരാണ് വിട്രിയസ് അറ. ആ അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണെന്ത്? വിട്രിയസ് ദ്രവം. അക്വസ് ദ്രവം എന്തായിരുന്നു? ജലം പോലുള്ളത്. ജെല്ലി എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചും കൂടിയും അല്ലെ, കട്ടി കൂടിയ ഒരു ദ്രാവകമാണെന്ത് ജെല്ലി. അതാണ് ഉദ്ദേശിച്ചത്. ജെല്ലി പോലുള്ള ദ്രവമാണെന്ത്? വിട്രിയസ് ദ്രവം. ജെല്ലി പോലുള്ള ദ്രവമായതുകൊണ്ട് വിട്രിയസ് ദ്രവം കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. ഈ വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ഈ വിട്രിയസ് ദ്രവം കണ്ണിന്റെ ആകൃതി എന്ത് ചെയ്യുന്നു? നിലനിർത്താൻ സഹായിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ജലം പോലുള്ള ദ്രവം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അക്വസ് ദ്രവവും, ജെല്ലി പോലുള്ള ദ്രവം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിട്രിയസ് ദ്രവവുമാണ്. ഈ രണ്ട് പോയിന്റുകൾ ഒരു കാരണവശാലും മാറിപ്പോകരുത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മസ്തിഷ്കത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ, രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യുന്ന ഒരു ദ്രവം മസ്തിഷ്കത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ആ ദ്രവത്തിനെ നമ്മൾ വിളിച്ച പേരാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. അത് മസ്തിഷ്കത്തിലാണ് രൂപപ്പെടുന്നത്. സമാനമായി രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യുന്ന ഒരു ദ്രവം നമ്മുടെ കണ്ണിലും കാണുന്നുണ്ട്. പക്ഷേ ആ ദ്രവത്തിന്റെ പേരെന്താണ്? അക്വസ് ദ്രവം എന്നാണ്. അതായത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ വ്യക്തമായിട്ടും ക്വസ്റ്റ്യൻ വായിച്ചിരിക്കേണ്ടത് എന്താണ്? നിർബന്ധമാണ്. കാരണം ഈ ഭാഗത്തു നിന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചെന്ത് ചെയ്യാറുണ്ട്? കാണാറുണ്ട്. മസ്തിഷ്കത്തിലാണ് ദ്രവം രൂപപ്പെടുന്നതെങ്കിൽ അത് സെറിബ്രോ സ്പൈനൽ ദ്രവവും, കണ്ണിലാണ് ദ്രവം രൂപപ്പെടുന്നതെങ്കിൽ അത് അക്വസ് ദ്രവവും.